Namaskaram, latest job vacancy in the YouTube channel. Ettavum pudhiya video like, ningalkku evarkkum swagatham. The notification parayunnathu Kerala Samoohya Neethi Vakuppilekkulla Jooriyalukale kurichulla notification aanu. Nilavil ippol available aayittu vannittullathu. Apeeksha fees illathane vivitha tasthikalilekku ippol ningalkku apeekshakal samarppikkan saadhikkunnathaanu. Minimum vidyabhyasa yogyathayittu avar choichittulla 10th class pass aanu choichittullathu. Prayaparidhiyayittu choichittulla 36 vayassu vareyaanu choichittullathu. 25100 rupa muthal 57900 rupa vare ശമ്പള സ്കെയിലുള്ള ജോലിയും കൂടെയാണ്. വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് ഏതൊക്കെ വേക്കൻസിയാണ് നിലവിൽ അവൈലബിൾ ആയിട്ടുള്ളത്, ഓരോ തസ്തികയിലേക്കും അപേക്ഷിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള വിദ്യാഭ്യാസ യോഗ്യതകൾ എന്തൊക്കെയാണ് ആവശ്യമായിട്ടുള്ളത്, പ്രായപരിധി, സ്കെയിൽ ഓഫ് പേ, അപേക്ഷിക്കേണ്ട വിധം, അപേക്ഷാ ഫീസ് ഇല്ലെന്ന് പറഞ്ഞിട്ടുണ്ട്, സെലക്ഷൻ പ്രൊസീജിയർ എന്നിവയാണ് നമ്മൾ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത്. വീഡിയോയിലേക്ക് പോകാം. ലേറ്റസ്റ്റ് ജോബ് വേക്കൻസി എന്ന യൂട്യൂബ് ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവായിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതിനോടൊപ്പമുള്ള ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്യുകയും കൂടെ ചെയ്യുക. എങ്കിൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ഓരോ പുതിയ ജോബ് നോട്ടിഫിക്കേഷൻ വീഡിയോകളും നിങ്ങൾക്ക് ആദ്യം തന്നെ ലഭിക്കുകയുള്ളൂ. വീഡിയോയിലേക്ക് പോകാം. ഇന്നത്തെ വീഡിയോയിൽ അവൈലബിൾ ആയിട്ടുള്ള നോട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത് ഒരു കേരള സർക്കാർ ജോലിയുടെ നോട്ടിഫിക്കേഷൻ ആണ് ഇന്ന് നിലവിൽ അവൈലബിൾ ആയിട്ട് വന്നിട്ടുള്ളത്. ഗസറ്റഡ് ഡേറ്റ് 15/6/2022. അപേക്ഷകൾ സമർപ്പിക്കേണ്ട അവസാന തീയതി 20/7/2022. കാറ്റഗറി നമ്പർ 187/2022. അപേക്ഷകൾ ക്ഷണിക്കുന്ന ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത് സോഷ്യൽ ജസ്റ്റിസ്, കേരള സോഷ്യൽ ജസ്റ്റിസ് ഡിപ്പാർട്ട്മെന്റിലേക്കാണ് നിലവിൽ ഇപ്പോൾ അപേക്ഷകൾ ക്ഷണിക്കുന്നത്. അപേക്ഷകൾ ക്ഷണിക്കുന്ന തസ്തിക എന്ന് പറയുന്നത് പാർട്ട് ടൈം ടൈലറിംഗ് ഇൻസ്ട്രക്ടർ എന്ന് പറയുന്ന തസ്തികയിലേക്കാണ് നിലവിൽ ഇപ്പോൾ അപേക്ഷകൾ ക്ഷണിക്കുന്നത്. ഈ തസ്തികയിലേക്കുള്ള സ്കെയിൽ ഓഫ് പേ ആയിട്ട് അവർ പറഞ്ഞിരിക്കുന്നത് 25100 രൂപ മുതൽ 57900 രൂപ വരെയാണ് പറഞ്ഞിരിക്കുന്നത്. നമ്പർ ഓഫ് വേക്കൻസീസ് ആയിട്ട് പറഞ്ഞിട്ടുള്ളത് ഒരു വേക്കൻസിയാണ് പറഞ്ഞിട്ടുമുള്ളത്. വേക്കൻസി ഡീറ്റെയിൽസ് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ടൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. വേക്കൻസി ഡീറ്റെയിൽസ് ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്യുന്ന സമയത്ത് മെത്തേഡ് ഓഫ് അപ്പോയിൻമെന്റ് ആയിട്ട് അവർ പറഞ്ഞിട്ടുള്ളത് ഡയറക്ട് റിക്രൂട്ട്മെന്റ് ആയിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. അതോടൊപ്പം തന്നെ പ്രായപരിധിയായിട്ട് പറഞ്ഞിട്ടുള്ള മിനിമം 18 വയസ്സ് മുതൽ മാക്സിമം 36 വയസ്സ് വരെയാണ് പറഞ്ഞിട്ടുള്ളത്. അതായത് 2/1/1986 1/1/2004 ഈ രണ്ട് ഡേറ്റിനും ഈ രണ്ട് ഡേറ്റുകൾക്കിടയിലും ജനിച്ചിട്ടുള്ള കാൻഡിഡേറ്റ്സിനാണ് ഇതിലേക്ക് അപേക്ഷകൾ സമർപ്പിക്കാൻ സാധിക്കുക എന്നാണ് അവർ പറഞ്ഞിട്ടുള്ളത്. അതിനോടൊപ്പം തന്നെ നിങ്ങൾ SC/ST കാൻഡിഡേറ്റ്സോ അതർ ബാക്ക്വേർഡ് കമ്മ്യൂണിറ്റീസിൽപ്പെട്ട കാൻഡിഡേറ്റ്സോ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് യൂഷ്വൽ ആയിട്ടുള്ള ഏജ് റിലാക്സേഷനും നൽകുന്നതാണ് എന്നവർ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ഏജ് റിലാക്സേഷന് എലിജിബിൾ ആണ് എന്നുണ്ടെങ്കിൽ അവർ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷനിൽ നൽകിയിട്ടുള്ള ഏജ് റിലാക്സേഷന്റെ ഡീറ്റെയിൽസ് പൂർണ്ണമായിട്ടും വായിച്ചു നോക്കിയതിന് ശേഷം മാത്രം അപേക്ഷകൾ സമർപ്പിക്കാൻ കൂടി ശ്രമിക്കണം എന്നുകൂടി ഓർപ്പിക്കുകയും ചെയ്യുന്നു. അതുപോലെ തന്നെ ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള വിദ്യാഭ്യാസ യോഗ്യതയായിട്ട് അവർ പറഞ്ഞിട്ടുള്ളത് SSLC 10th class പാസ്സായിരിക്കണം, അല്ലെങ്കിൽ അതിനോട് തത്തുല്യ യോഗ്യത ഉണ്ടായിരിക്കണം എന്നവർ പറഞ്ഞിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ ടൈലറിങ്ങിലുള്ള KGTE MGTE യോഗ്യതയോ അല്ലെന്നുണ്ടെങ്കിൽ അതിനോട് തത്തുല്യ യോഗ്യതയോ, ടൈലറിങ്ങിലുള്ള KGTE അല്ലെങ്കിൽ MGTE ലോവർ യോഗ്യതയോ ഉണ്ടെന്നുണ്ടെങ്കിലോ അതിനോട് തത്തുല്യ യോഗ്യത ഉണ്ടെങ്കിലോ നിങ്ങൾക്ക് ഈ തസ്തികയിലേക്ക് അപേക്ഷകൾ സമർപ്പിക്കാൻ സാധിക്കുന്നതാണ്. ഡീറ്റെയിൽഡ് ആയിട്ട് ഒരു ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ എക്സ്പ്ലെയിൻ ചെയ്ത് നൽകിയിട്ടുണ്ട്, നിങ്ങൾക്ക് ഇപ്പോൾ കാണാനും സാധിക്കുന്നതാണ്. ദയവായിട്ട് അതുകൂടെ ഒന്ന് ചെക്ക് ചെയ്യുകയും കൂടെ ചെയ്യുക. ഈ യോഗ്യതയുള്ള കാൻഡിഡേറ്റ്സിനാണ് ഈ തസ്തികയിലേക്ക് അപേക്ഷകൾ സമർപ്പിക്കാനും സാധിക്കുക. അതുപോലെ തന്നെ സെലക്ട് ആവുന്ന കാൻഡിഡേറ്റ്സിന് പ്രൊബേഷൻ ഉണ്ടായിരിക്കുന്നതാണ്. പ്രൊബേഷന്റെ കാര്യം ഡീറ്റെയിൽ ആയിട്ട് അവർ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നിങ്ങൾ അപേക്ഷകൾ സമർപ്പിക്കേണ്ട രീതിയായിട്ട് അവർ പറഞ്ഞിട്ടുള്ളത് ഓൺലൈൻ വഴിയാണ്. വേറെ യാതൊരു വിധമായ അപേക്ഷാ മെത്തേഡും അവർ സ്വീകരിക്കുന്നതല്ല. ഇതൊരു കേരള PSCയുടെ നോട്ടിഫിക്കേഷൻ ആയതുകൊണ്ട് തന്നെ കേരള PSCയുടെ വൺ ടൈം രജിസ്ട്രേഷൻ പോർട്ടൽ വഴി വേണം നിങ്ങൾ അപേക്ഷകൾ സമർപ്പിക്കാനായിട്ട്. നിങ്ങൾ ഇതുവരെയായിട്ടും കേരള PSCയുടെ വൺ ടൈം രജിസ്ട്രേഷൻ പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യാത്ത കാൻഡിഡേറ്റ്സ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ എല്ലാ റിലവൻറ്റ് ഡോക്യുമെൻറ്റുകളും സർട്ടിഫിക്കറ്റുകളും പാസ്പോർട്ട് സൈസ് ഫോട്ടോയും ആധാർ കാർഡ് ഡീറ്റെയിൽസും സിഗ്നേച്ചറും അപ്ഡേറ്റ് ചെയ്ത് നൽകി നിങ്ങളുടെ രജിസ്ട്രേഷൻ സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ആക്കിയതിന് ശേഷം അവർ ചോദിച്ചിട്ടുള്ള എലിജിബിലിറ്റി ക്രൈറ്റീരിയ പ്രകാരം നിങ്ങൾ എലിജിബിൾ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ എടുത്തതിന് ശേഷം അപ്ലൈ നൗ എന്നുള്ള ഓപ്ഷൻ എനേബിൾ ആയി വരുന്നതാണ്. അതുവഴി നിങ്ങൾക്ക് അപേക്ഷകൾ സമർപ്പിക്കാനും സാധിക്കുന്നതാണ്. ഇങ്ങനെ നിങ്ങൾ അപേക്ഷകൾ സമർപ്പിക്കുന്നതിന് നിങ്ങൾക്ക് യാതൊരുവിധമായ അപേക്ഷാ ഫീസും ഉണ്ടായിരിക്കുന്നതുമല്ല. അതുപോലെ തന്നെ സെലക്ഷൻ പ്രോസസ്സായിട്ട് അവർ പറഞ്ഞിട്ടുള്ളത് അവർ ചോദിച്ചിട്ടുള്ള എലിജിബിലിറ്റി ക്രൈറ്റീരിയ പ്രകാരം നിങ്ങൾ എലിജിബിൾ ആണെന്നുണ്ടെങ്കിൽ അപേക്ഷകൾ സമർപ്പിച്ചതിന് ശേഷം എലിജിബിളായുള്ള കാൻഡിഡേറ്റ്സിനെ ഷോർട്ട് ലിസ്റ്റ് ചെയ്തതിന് ശേഷം ബ്രിട്ടൻ അല്ലെങ്കിൽ OMR അല്ലെങ്കിൽ ഓൺലൈൻ ടെസ്റ്റ് കണ്ടക്ട് ചെയ്യുന്നതായിരിക്കും. അതിൻ്റെ പെർഫോമൻസിനെ ബേസ് ചെയ്തിട്ടായിരിക്കും നിങ്ങൾക്ക് സെലക്ഷൻ ഉണ്ടായിരിക്കുക എന്നാണ് അവർ പറഞ്ഞിട്ടുള്ളത്. ടെസ്റ്റിൻ്റെ സിലബസും കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് അവർ കേരള PSCയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ നിങ്ങൾക്ക് അപ്ഡേറ്റ് ചെയ്ത് നൽകുന്നതാണ്. അതിനെ ബേസ് ചെയ്ത് പ്രിപ്പയർ ചെയ്തതിന് ശേഷം മാത്രം എക്സാമിനേഷൻ അറ്റൻഡ് ചെയ്യാൻ കൂടി ശ്രമിക്കണം എന്നുകൂടി ഓർപ്പിക്കുകയും ചെയ്യുന്നു.
അതുപോലെ തന്നെ ഇങ്ങനെ നിങ്ങൾ അപേക്ഷകൾ സമർപ്പിക്കേണ്ട അവസാന തീയതിയായിട്ട് അവർ പറഞ്ഞിട്ടുള്ളത് 20/7/2022 ബുധനാഴ്ച രാത്രി 12 മണിയാണ്. അതിന് മുമ്പായിട്ട് തന്നെ അപേക്ഷകൾ സമർപ്പിക്കാൻ കൂടി ശ്രമിക്കണം എന്നുകൂടി ഓർപ്പിക്കുകയും ചെയ്യുന്നു. അതോടൊപ്പം തന്നെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ്റെയും ഒഫീഷ്യൽ വെബ്സൈറ്റിൻ്റെയും നിങ്ങൾ അപേക്ഷകൾ സമർപ്പിക്കാനുള്ള ലിങ്ക് വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുത്തിട്ടുണ്ടാവും. അതിനെ ഫോളോ അപ്പ് ചെയ്തിട്ട് നിങ്ങൾക്ക് അത് ആക്സസ് ചെയ്യാനും സാധിക്കുന്നതുമാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായി എന്ന് തോന്നുകയാണെങ്കിൽ ദയവായിട്ട് നിങ്ങളുടെ കൂട്ടുകാരിലേക്കും ഒന്ന് ഷെയർ ചെയ്ത് നൽകുക. ഒരുപക്ഷെ അവർക്കും ഇത് ഉപകാരപ്രദമായേക്കാം. അതോടൊപ്പം തന്നെ നിങ്ങൾ ഇത്രയും നാളും നൽകി വരുന്ന സപ്പോർട്ടിന് വളരെയധികം നന്ദി. അടുത്ത പുതിയൊരു ജോബ് നോട്ടിഫിക്കേഷൻ വീഡിയോയുമായിട്ട് വീണ്ടും കാണുന്നവരേക്കും ഇറ്റ്സ് സൈനിങ് ഓഫ് ലേറ്റസ്റ്റ് ജോബ് വേക്കൻസി.